എംബോക്സിന്റെ അതീവ ഗുരുതര വകഭേദം സ്വീഡനിൽ സ്ഥിരീകരിച്ചു സ്വീഡന്റെ ആരോഗ്യ സാമൂഹ്യ കാര്യ വകുപ്പ് മന്ത്രി ജേക്കബ് ഫോഴ്സ് മെഡാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ആഫ്രിക്കയ്ക്ക് പുറത്തും യൂറോപ്പ് ഭൂഖണ്ഡത്തിലും ഇതാദ്യമായാണ് ഈ വകഭേദം സ്ഥിരീകരിക്കപ്പെടുന്നത് പാകിസ്ഥാനിലും മൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗികളിൽ ഏത് ആണ് കണ്ടെത്തിയതെന്ന് വ്യക്തമല്ല എംപോക്സിന്റെ ക്ലൈഡോ വൺ രൂപാന്തരത്തെ തുടർന്നുള്ള രോഗബാധയാണ് സ്വീഡനിൽ സ്ഥിരീകരിക്കുന്നതെന്ന് രാജ്യത്തിന്റെ പബ്ലിക് ഹെൽത്ത് ഏജൻസി പ്രസ്താവനയിൽ വ്യക്തമാക്കി ആഫ്രിക്കയിലെ നിലവിലെ എംബോക്സ് ബാധിതമായ മേഖല സന്ദർശിച്ചാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് സൂചന രോഗിക്ക് ചികിത്സ ആരംഭിക്കേണ്ടതുണ്ട് ക്ലേഡ് വൺ ക്ലേഡ് ടു എന്നിങ്ങനെ എംബോക്സിനെ പ്രധാനമായും രണ്ട് വകഭേദങ്ങളാണുള്ളത് ക്ലേഡ് ടു മങ്കി പോക്സ് ബാധയെ തുടർന്ന് ലോക ആരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ക്ലേഡ് വണിനെ അപേക്ഷിച്ച് രൂക്ഷത കുറവാണ് ക്ലേഡ് ടുവിന് സ്വീഡൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ നേരത്തെ തന്നെ ക്ലേഡ് ടു മങ്കിപ്പോക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംബോക്സ് അതിവേഗം പ്രചരിക്കുന്ന പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ബുധനാഴ്ച ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു രോഗബാധിതനായ ആൾക്കുള്ള ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത സമ്പർക്കത്തിലൂടെയാണ് പൊതുവെ എംബോക്സ് പകരുന്നത് പൊതുവെ അപകടകാരി അല്ലെങ്കിലും ചില ഘട്ടങ്ങളിൽ ജീവന് തന്നെ ആപത്താണ് ഫ്ലൂവിന് സമാനമായ ലക്ഷണങ്ങളും ൊക്കിൽ പഴുപ്പ് നിറഞ്ഞ മുറിവുകളും ഈ രോഗം ബാധിച്ചവരിൽ കാണപ്പെടുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംബോക്സ് അതിവേഗം വ്യാപിച്ച സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് കോങ്കോ ബ്രുണ്ടി കെനിയ റുവാണ്ട ഉഗാണ്ട എന്നിവിടങ്ങളിൽ രോഗം പടർന്നു പിടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് രോഗം അതിവേഗം പടരുന്നുവെന്നും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ പറഞ്ഞിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിശേഷിച്ച കോങ്കോയിൽ എംബോക്സ് അതിതീവ്രമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ലോകാരോഗ്യ സംഘടന രംഗത്തെത്തിയിരുന്നു ആഫ്രിക്കയിലെ എംബോക്സ് കുതിച്ചുചാട്ടം അമ്രയിൽ ആയതോടെ ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തര സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ വർഷം ഇതുവരെ ഏതാണ്ട് പതിനായിരക്കണക്കിന് പേരെ ബാധിച്ച എംബോക്സ് കൊണ്ട് അഞ്ഞൂറോളം പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എംബോക്സ് കാരണം അഞ്ഞൂറിലേറെ മരണവും റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് കണക്ക് രണ്ടു വർഷത്തിനിടെ രണ്ടാം തവണയാണ് എംബോക്സ് വ്യാപനത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് നേരത്തെ മങ്കിപ്പോക്സ് എന്ന പേരിലായിരുന്നു ഈ വൈറസ് വ്യാപനം അറിയപ്പെട്ടിരുന്നത് വംശീയതയും തെറ്റിദ്ധാരണയ്ക്കുമുള്ള സാധ്യതയുണ്ടെന്ന വാദങ്ങൾ വന്നതോടെ ലോകാരോഗ്യ സംഘടന നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പടരുന്ന ഒരു രോഗമാണ് എംബോക്സ് മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് രോഗം കൂടുതലായി കാണപ്പെടുന്നത് വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംബോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് എഴുപതിൽ കൊങ്കുയിൽ ഒമ്പത് വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ ആദ്യമായി എംബോക്സ് കണ്ടെത്തിയത് രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവ വഴിയുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് എംബോക്സ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് വിവിധയിനം കുരങ്ങുകൾ അണ്ണാൻ എലികൾ എന്നിവയുൾപ്പെടെയുള്ള മൃഗങ്ങളിൽ എംബോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായി അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് അടുത്ത സമ്പർക്കത്തിലൂടെ എംബോക്സ് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും ന്യൂസ് ഡെസ്ക് കേരള കമ്മുദി